ആനയുടെ മുന്നിൽ നിന്നും ഒരാളെ രക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ ആ പാപ്പാൻ അറിഞ്ഞിരുന്നില്ല നിമിഷങ്ങൾക്കുള്ളിൽ തന്റെ ശരീരത്തിനും പരിക്കുകൾ പറ്റുമെന്ന്. ഇത്രയും അപകടം പിടിച്ച ജോലിയാണെന്നറിഞ്ഞിട്ടും ആനയോടുള്ള ഇഷ്ടം കൊണ്ട് ആ തൊഴിലുമായി നടക്കുന്ന പാപ്പാന്മാർ. ഉറക്കം പോലുമില്ലാതെ നടക്കുമ്പോൾ പല അപകടങ്ങൾക്കും അത് വഴിതെളിച്ചേക്കാം. അന്ന് പാപ്പാൻ സുബ്രുവിന്റെ കാൽ ഒടിഞ്ഞത് ചുള്ളിപ്പറമ്പിൽ വിഷ്ണുശങ്കറിന്റെ കുത്തുകൊണ്ടായിരുന്നു. അതും ആനയിൽ നിന്നും ആളുകളെ മാറ്റി ആനയെ തളയ്ക്കാൻ ശ്രമിക്കുന്നതിനിടെയായിരുന്നു അത് സംഭവിച്ചത്. 2015 ആ സംഭവം. ഇന്ന് ആന ഇടയുന്നത് തുടർക്കഥയാകുമ്പോൾ പാപ്പാന്മാരുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കാതെ കാണാൻ തടിച്ചു കൂടുന്ന ജനം അപകടങ്ങൾ കൂടുതൽ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. പലപ്പോഴും പാപ്പാന്മാർ ഇരയാകുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയാകും. അന്ന് തൂതപൂരത്തിനും ഇത് തന്നെയാണ് സംഭവിച്ചത്. പൂരത്തിന് ആനകളെ നിരത്തുന്നതിനിടയിൽ അശ്രദ്ധമായി ആനയ്ക്ക് മുന്നിൽ വന്ന ആളെയായിരുന്നു വിഷ്ണുശങ്കർ ലക്ഷ്യമിട്ടത്. അവനെ തട്ടിമാറ്റി ആനയെ പിടിച്ച് നിർത്തും മുൻപേ വിഷ്ണുശങ്കറിന്റെ പെട്ടെന്നുള്ള ആക്രമണത്തിൽ സുബ്രുവിനാണ് പരിക്കേറ്റത്. കാലുകൾ ഒടിയുകയും ചെയ്തു. പെട്ടെന്ന് തന്നെ ചുറ്റുമുണ്ടായിരുന്ന ആളുകൾ ചേർന്ന് ആനയെ പിന്തിരിപ്പിച്ചതിനാൽ കൂടുതൽ അപകടമൊന്നും ഉണ്ടായില്ല. എങ്കിലും തെറ്റിയ വിഷ്ണു കുറച്ചുനേരം പൂരപ്പറമ്പിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു. ഒടുവിൽ എലഫന്റ് സ്ക്വാഡായിരുന്നു അന്ന് ആനയെ തളച്ചത്.